നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നടൻ പൃഥ്വിരാജിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടിച്ച സംഭവത്തിൽ നടനെയും അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്തേക്കും. മയക്കുമരുന്നുമായി അറസ്റ്റിലായ പ്രതി നുജും സലീം കുട്ടിയുമായുള്ള പരിചയവും ഫ്ളാറ്റ് നൽകാനുള്ള കാരണവും സംബന്ധിച്ച് കാര്യങ്ങളാവും ചോദിച്ചറിയുക. മയക്കുമരുന്നുകൾ വാടക വീടുകളിൽ നിന്നോ ഹോട്ടലുകളിൽ നിന്നോ വാടക ഫ്ളാറ്റിൽ നിന്നോ പിടിച്ചെടുത്താൽ ഉടമസ്ഥനെ സാധാരണഗതിയിൽ പ്രതി ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ തേവര മാളിയേക്കൽ റോഡിലുള്ള അസറ്റ് കാസ ഗ്രാൻഡ് ആഡംബര ഫ്ളാറ്റിലെ പൃഥ്വിയുടെ അപ്പാർട്ട്മെന്റിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്ത സംഭവത്തിൽ പൃഥ്വിരാജിനെ തൽക്കാലം പ്രതി ചേർക്കാനാവില്ലെന്നാണ് എക്സൈസും പോലീസും നൽകുന്ന സൂചന. വീട് വാടകയ്ക്ക് കൊടുക്കുന്നതോടെ വാടകക്കാരനാണ് വീടിന്റെ ഉത്തരവാദി. എന്നാൽ പ്രതിയുടെ കൂടുതൽ വിശദാംശങ്ങളും ലക്ഷ്യവും കൂടുതൽ മനസ്സിലാക്കാൻ വീട്ടുടമയെ ചോദ്യം ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ അഭിഭാഷകർ മുഖേന കാര്യങ്ങൾ അറിയിക്കുക മാത്രമാണ് സാധാരണ വീട്ടുടമകൾ ചെയ്യാറുള്ളത്. കൂടാതെ പ്രതിക്ക് സിനിമാ മേഖലയിൽ വലിയ ബന്ധവുമുണ്ട്. സിനിമാക്കാർക്കടക്കം ഇയാൾ ലഹരി നൽകിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇക്കാര്യങ്ങൾ എക്സൈസ് സംഘം പരിശോധിച്ചു വരികയാണ്. കൊല്ലം പുല്ലരൂർ വാളക്കോട് പാണങ്കാട് നസീം വില്ലയിൽ നുജും സലീം കുട്ടിയുടെ പക്കൽ നിന്നുമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എക്സൈസ് സംഘം ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. ഇതിൽ പഴം പച്ചക്കറി വ്യവസായം നടത്തുന്ന ആളെന്ന വ്യാജേനയാണ് ഇവിടെ താമസിച്ച് ലഹരി മരുന്ന് കച്ചവടം നടത്തിയത്. ഫ്ളാറ്റിന് 85,000 രൂപ പ്രതിമാസ വാടക ഇനത്തിൽ നൽകിയിരുന്നതായാണ് എക്സൈസ് സംഘത്തോട് പ്രതി വെളിപ്പെടുത്തിയിട്ടുള്ളത്. റിമാൻഡിലായിരുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. തേവര മാളിയേക്കൽ റോഡിലെ അസാദ് കസ ഗ്രാൻഡ് ആഡംബര ഫ്ളാറ്റിൽ അർദ്ധരാത്രിയിൽ നടത്തിയ റെയ്ഡിലാണ് പ്രതി ലഹരി ഉൽപ്പന്നങ്ങളുമായി പിടിയിലാവുന്നത്. നാലാം നിലയിലെ 4A ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പ്രതി. എറണാകുളം എക്സൈസ് സി എ അൻവർ സാദത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 6,927 ഗ്രാം കൊക്കൈനും 47.2 ഗ്രാം LSD സ്റ്റാമ്പുകളും 148 ഗ്രാം കഞ്ചാവുമാണ് പിടിച്ചെടുത്തത്. കച്ചവടത്തിന് പുറമെ ഇയാൾ ലഹരി മരുന്നിന് അടിമയാണെന്ന വിവരം പുറത്തുവരുന്നുണ്ട്. ഒരു വർഷത്തിലധികമായി നുജും പൃഥ്വിരാജിന്റെ ഉടമസ്ഥയിലുള്ള ഫ്ളാറ്റിൽ താമസിച്ചു വരികയായിരുന്നു. റെയ്ഡിന് പിന്നാലെ എക്സൈസ് സംഘം നടനുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു ഏജൻസി വഴി വാടകയ്ക്ക് നൽകിയതാണെന്നും പ്രതിയെ അറിയില്ലെന്നുമാണ് അറിയിച്ചത്. പുനരൂരിലെ പ്രശസ്തമായ വ്യവസായ കുടുംബത്തിലെ അംഗമാണ് നുജു. ഇയാളുടെ സഹോദരന്റെ വിവാഹത്തിന് ദുൽഖർ സൽമാൻ അടക്കമെത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. പാഴ്സലിൽ മയക്കുമരുന്നെത്തിയതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്തെ സ്ക്വാഡിന്റെ അന്വേഷണമാണ് കൊച്ചിയിലെ റെയ്ഡിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. കസ്റ്റംസുമായി ചേർന്ന് നടത്തിയ പാഴ്സൽ പരിശോധനയാണ് നിർണായകമായത്. തുടരന്വേഷണം നടത്തുന്ന പൃഥ്വിയുടെ ഫ്ളാറ്റിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഇടപെടലുകൾ ഉണ്ടായെന്ന് റിപ്പോർട്ടുകളുണ്ട്. പൃഥ്വിരാജിന്റെ ഫ്ളാറ്റിലെ റെയ്ഡ് വീഡിയോയിൽ പകർത്തരുതെന്ന് ഈ ഉദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചതായും സൂചനയുണ്ട്. ഇത്രയും ദിവസം ഈ വാർത്ത പോലും പുറത്തു വന്നില്ല. കഴിഞ്ഞ ദിവസം സന്ദീപ് ആര്യരാണി വിഷയത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു നായക നടന്റെ ഫ്ളാറ്റിൽ നിന്നും ഇത്തരത്തിൽ മയക്കുമരുന്ന് പിടിച്ചെടുത്തോ എന്ന് എക്സൈസ് സംഘം വ്യക്തമാക്കണമെന്ന ആവശ്യമായി മുന്നോട്ട് വന്നത്. അതിനുശേഷമാണ് ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും പൃഥ്വിരാജിനെ സംരക്ഷിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. കാരണം 85,000 രൂപയോളം വാടക നൽകുന്ന ഒരാൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് തനിക്കറിയില്ല, ഏജൻസിയിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയും ഒഴിയാൻ പൃഥ്വിരാജിന് കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. മാത്രമല്ല പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലുമായി ബന്ധപ്പെട്ടുമൊക്കെ വലിയ തരത്തിലുള്ള ബന്ധങ്ങളുള്ള ഒരാളാണ് ഈ നുജും എന്നാണ് പറയപ്പെടുന്നത്. പൃഥ്വിരാജിന് അറിയില്ല എന്നൊക്കെയാണ് പൃഥ്വിരാജ് പറയുന്നത്. എന്താണെന്ന് ഏതായാലും ഇനി അന്വേഷണത്തിലൂടെയാണ് വ്യക്തത വരേണ്ടത്. പക്ഷെ പൃഥ്വിരാജിനെ ഒന്നും ഇപ്പോൾ തൽക്കാലം ആരും ഒന്നും ചെയ്യില്ല എന്ന് തോന്നുന്നു. പൃഥ്വിരാജൊക്കെ ഇപ്പോൾ സേഫ് സോണിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.